സ്വപ്ന പദ്ധതി എന്ന വിശേഷണത്തിൽ ആരുടെ സ്വപ്നം എന്ന ചോദ്യം മറഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെയൊന്നും നടപ്പാക്കുന്നത് ജനങ്ങളുടെ ചിലവിലാവുകയും അതിന്റെ തിക്തഫലം ജനങ്ങൾ തന്നെ സഹിക്കേണ്ടി വരികയും ചെയ്യുമ്പോഴാണ് പദ്ധതിയിൽ നിന്ന് സ്വപ്നം ചോർന്നു പോകുന്നത്. സിൽവർ ലൈൻ വേഗറയിൽ പദ്ധതിയുടെ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തു വില കൊടുത്തും പദ്ധതി നടപ്പാക്കുമെന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ പറഞ്ഞ സർക്കാർ ഇപ്പോൾ പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. പദ്ധതി കേന്ദ്രാനുമതിയോടെ മാത്രമേ നടപ്പാക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ സിൽവർ ലൈനിന്റെ പേരിലുള്ള കല്ലിടലും സമരഭൂമികളിൽ പോലീസ് നടത്തിയ നരനായാട്ടും എന്തിനായിരുന്നു എന്ന ചോദ്യം റെയിൽപാത പോലെ നീണ്ടുകിടക്കുന്നു. ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ജനങ്ങളുടെ പദ്ധതിയായി അംഗീകരിക്കപ്പെടണമെങ്കിൽ അക്കാര്യം ആദ്യം തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. ഈ പ്രാഥമിക തത്വം സർക്കാരിനോ അതിനെ നയിക്കുന്ന മുന്നണിക്കോ മനസ്സിലാക്കാനായില്ല. അല്ലെങ്കിൽ കോടികളുടെ കമ്മീഷൻ മോഹത്തിൽ മതിമറന്നു എന്ന് വേണം കരുതാൻ. സിൽവർ ലൈൻ നടപ്പാക്കാൻ വേണ്ടി രൂപം നൽകിയ കേരയിൽ കമ്പനിയിൽ നിന്ന് 20.5 കോടി രൂപ പ്രതിഫലം പറ്റി തയ്യാറാക്കി സമർപ്പിച്ച വിശദ പദ്ധതി രേഖയിൽ തുടങ്ങുന്നു പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗം, ഉയർന്ന പദ്ധതി ചെലവ്, ഭീമമായ വിദേശ വായ്പ എന്നിങ്ങനെ എല്ലാ വെല്ലുവിളികളെയും പരാമർശിക്കുന്നുണ്ട് ഡി പി ആറിൽ. കൺസൾട്ടൻസിയെ ഉപയോഗിച്ച് സർക്കാർ തയ്യാറാക്കിയ ഈ ആധികാരിക രേഖ തന്നെയാണ് പദ്ധതിയെ എതിർക്കുന്നവരും ആധാരമാക്കിയത്. ഈ രേഖ പ്രകാരം 63,940 കോടി രൂപയുടെ പദ്ധതിയിൽ 33,670 കോടി വിദേശ വായ്പയാണ്. കേരളത്തിന്റെ ആകെ കടം ഇപ്പോൾ തന്നെ 3,32,291 കോടി രൂപയാണ്. ഏത് പദ്ധതിയുടെ പേരിലാണെങ്കിലും വീണ്ടും കടമെടുക്കുമ്പോൾ ആ സാമ്പത്തിക ബാധ്യത മുഴുവൻ വന്നു വീഴുന്നത് ജനങ്ങളുടെ മേലാണ്. ലക്ഷക്കണക്കിന് ടൺ പ്രകൃതി വിഭവങ്ങൾ ആവശ്യമായതിനാൽ പരിസ്ഥിതിയെക്കുറിച്ചും ആശങ്ക ഉയർന്നിരുന്നു. വികസന പ്രവർത്തനങ്ങളെല്ലാം മരവിപ്പിക്കുന്ന ബവർ സോൺ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ പേടി സ്വപ്നമായി മാറി. ഈ ആശങ്കകൾക്ക് മീതെയാണ് സാമൂഹികാഘാത പഠനത്തിനെന്ന പേരിൽ കേരളയിൽ നാടുതീളെ കല്ലിടാനിറങ്ങിയത്. അതാകട്ടെ ജനങ്ങളുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറി. 190 കിലോമീറ്റർ ദൂരത്തിൽ 6,300 കല്ലുകൾ സ്ഥാപിച്ചപ്പോഴേക്കും 60 കേസുകളിലായി 500-ലേറെ പേരെ പ്രതിചേർത്തു. സ്ത്രീകൾ പോലും അറസ്റ്റിലായി ജയിലിൽ കഴിയേണ്ടി വന്നു. സ്വന്തം മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെടുന്നതിനെതിരെ സമരം ചെയ്തതിന് മക്കളുടെ മുമ്പിൽ മാതാപിതാക്കളെ വലിച്ചടിച്ചു. പോലീസ് പിന്മാറിയെടുത്ത ആ റോൾ ഭരണകക്ഷി ഏറ്റെടുത്തു. പ്രതിഷേധിച്ചവരെ CPM ഗുണ്ടകൾ അടിച്ചോടിച്ചു. പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിക്കുന്നതിന് മുമ്പ് എന്തിനാണ് ഈ തിടുക്കമെന്ന് ഭരണമുന്നണിയിൽപ്പെട്ടവർ പോലും സർക്കാരിനോട് ചോദിച്ചതാണ്. തത്വത്തിൽ അംഗീകാരം ലഭിച്ചതിനാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നായിരുന്നു സർക്കാരിന്റെ വാദം. സാമൂഹ്യാഘാത പഠനം നടത്താനോ അതിരളയാളെ കല്ലിടാനോ അനുമതി നൽകിയിട്ടില്ലെന്ന് പലവട്ടം കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. കല്ലിടാൻ കാണിച്ച തിടുക്കത്തിന്റെയും അതിന്റെ പേരിലുള്ള സംഘർഷത്തിന്റെയും പേരിൽ കോടതി പലവട്ടം സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു. എന്നാൽ ഒരടി പോലും പിന്നോട്ട് വയ്ക്കാൻ വിസമ്മതിച്ച സർക്കാർ പ്രകോപനങ്ങൾ തുടരുകയാണ് ചെയ്തത്. സിൽവർ ലൈൻ വലിയ വികസന പദ്ധതിയായി ഉയർത്തിക്കാട്ടി നേരിട്ട തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടതോടെ ജനങ്ങളുടെ എതിർപ്പിന്റെ ശക്തി ഒരു പരിധി വരെ സർക്കാരിന് ബോധ്യമായിട്ടുണ്ടാകണം. DPR സമർപ്പിച്ച് 2 വർഷം പിന്നിട്ടിട്ടും അനുമതി ലഭിക്കാത്ത കേന്ദ്ര സർക്കാരിലുള്ള പ്രതീക്ഷയും ഒരുപക്ഷെ അസ്തമിച്ചിരിക്കാം. എന്നാൽ ഈ തിരിച്ചറിവിലെത്തുമ്പോഴേക്കും കേരളയിലിന്റെ പ്രവർത്തനത്തിനും സിൽവർ ലൈൻ പദ്ധതിയുടെ നടത്തിപ്പിനുമായി 90 കോടിയോളം രൂപ സർക്കാർ ചെലവാക്കി കഴിഞ്ഞു. സാമൂഹ്യാഘാത പഠനത്തിന് വിജ്ഞാപനമിറക്കിയ കഴിഞ്ഞ ഡിസംബർ മുതൽ 7 മാസം കേരളം യുദ്ധക്കളമാകുകയും ചെയ്തു. കഴിഞ്ഞ 2 മാസത്തിനിടെ ഒരിടത്തും സർവേ കല്ലിട്ടിട്ടില്ല. കേരളത്തെ സംഘർഷഭൂമിയാക്കിയ സാമൂഹ്യാഘാത പഠനത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും സമയം നീട്ടിക്കൊടുക്കാൻ പുതിയ വിജ്ഞാപനം ഇറക്കിയിട്ടുമില്ല. കല്ലിടാൻ എതിർപ്പുള്ളിടത്ത് ജിയോ ടാഗിംഗ് നടത്താനുള്ള തീരുമാനവും നടപ്പായിട്ടില്ല. ഇതെല്ലാം പിന്മാറ്റത്തിന്റെ സൂചനകളായി തന്നെ വേണം കാണാൻ. എത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടായാലും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ വൻ പദ്ധതികൾ നടപ്പാക്കാനാവില്ലെന്ന ബോധം ഇപ്പോൾ സർക്കാരിനുണ്ടായിട്ടുണ്ടെന്ന് വേണം കരുതാൻ. പിന്മാറില്ലെന്നും നടപ്പാക്കുമെന്നും CPM നേതാക്കൾ കൈയടിക്ക് വേണ്ടി ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ടെങ്കിലും വെല്ലുവിളിക്കുന്ന അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്ന് സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു. കേന്ദ്രാനുമതി ലഭിക്കാതെ പദ്ധതി നടപ്പാക്കാനാവില്ലെന്ന് പണ്ടേ അറിയാമായിരുന്നിട്ടും സ്വന്തം ജനങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ തയ്യാറായതിന് സർക്കാർ ഉത്തരം പറയേണ്ടതുണ്ട്. 10,000 കോടി രൂപയുടെ കമ്മീഷൻ ഇടപാട് ലക്ഷ്യമിട്ടാണ് സർക്കാർ ഏതു വിധേനയും പദ്ധതി നടപ്പാക്കാനിറങ്ങിയതെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു സർക്കാരിന്റെ സമീപനങ്ങളും. ചില പിള്ളേർ ചക്കക്കൂട്ടം കണ്ടതുപോലെ വല്ലാത്ത ആർത്തി. ആരെ കൊന്നിട്ടായാലും പദ്ധതി നടപ്പാക്കുമെന്ന വാശിയിലായിരുന്നു സർക്കാർ. ജനങ്ങളെ തല്ലിച്ചതച്ചും ചവിട്ടി വീഴ്ത്തിയും ഒരുതരം സാഡിസ്റ്റ് മനോഭാവമായിരുന്നു മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും. ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്ത് പോലെ തന്നെ ഏതു വിധേനയും കമ്മീഷൻ അടിക്കാനുള്ള വ്യഗ്രതയിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊള്ളക്കാരുടെ മാന്യത പോലും കാട്ടിയില്ല. എന്തായാലും വോട്ട് ചെയ്ത ജനത്തിന് കിട്ടിയ തല്ല് മാത്രം ബാക്കിയാക്കി ആർത്തിയോടെ കാത്തിരുന്ന കമ്മീഷൻ സ്വപ്നം യാത്രയായി.